ജീവിതത്തിൽ ഒരു വട്ടം പോലും പെയിന്റ് ചെയ്യാത്ത ഒരാള് പോലും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ബട്ട് നമ്മളിപ്പോ കാണുന്ന പോലെയല്ല, പണ്ട് ബിസാർ വേസിൽ ഉണ്ടാക്കിയ പലതരം പെയിന്റുകളും ഉണ്ട്. അങ്ങനത്തെ ചില പെയിന്റിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒന്നാമത്തത് മമ്മി ബ്രൗൺ. 16th-17th century ഈജിപ്ഷ്യൻ മമ്മീസിനെ പൊടിച്ചുണ്ടാക്കിയിരുന്ന ഒരു തരം പെയിന്റ് ആണിത്. രണ്ടാമത് കൊബാൾട്ട് ബ്ലൂ. ആർസനിക് ആൻഡ് കോപ്പർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരം ബ്ലൂ പെയിന്റ് ആണിത്. ആർസനിക് ഉപയോഗിച്ചുകൊണ്ടാവുന്നതുകൊണ്ട് ഇതിന്റെ പ്രശ്നം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മൂന്നാമത്തത് ഇന്ത്യൻ യെല്ലോ. മാംഗോ ലീവ്സിന്റെ ഡയറ്റിലുള്ള ഒരു തരം കൗസിന്റെ യൂറിൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരം സ്പെഷ്യൽ ഇന്ത്യൻ പെയിന്റ് ആണിത്. നാലാമത്തത് പ്രഷ്യൻ ബ്ലൂ. ഈ കളർ ഉണ്ടാക്കിയത് കോമഡിയാണ്. സ്വർണ്ണ ഉണ്ടാക്കാൻ നോക്കിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൽക്കമിസ്റ്റുകാർ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഗോൾഡ് ആണ് ഈ ബ്ലൂ. ബൈ മിക്സിംഗ് പൊട്ടാഷ് അനിമൽ ബ്ലഡ് ആൻഡ് അയൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ ആണ് ഇതിന്റെ മെയിൻ. അഞ്ചാമത്തത് ടൈറിയൻ പേർപ്പിൾ. ഇതിന്റെ ഓക്കറിജൻ ഇത്തിരി ഓക്വേർഡ് ആണ്. ഇറ്റ് ഈസ് നോൺ ഫോർ ഇസ് റോയൽ പേർപ്പിൾ കളർ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ചില മെഡിറ്ററേനിയൻ സീ മത്സ്യസുകളുടെ ഗ്ലാൻസിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം പെയിന്റ് ആണിത്. ആൻഡ് ഫൈനലി ബ്ലഡിൽ നിന്ന്, ഹൈലി കൊറോസീവായ ലെഡിൽ നിന്ന്, ആൻഡ് ഈവൻ മെർക്കുറി നിന്ന് പോലും സാധാ പെയിന്റ്, ഫേസ് പെയിന്റ്, വാൾപേപ്പേഴ്സ് ആൻഡ് സ്റ്റഫ്സ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ ഒന്നും പ്രശ്നങ്ങളെ പറ്റി ഞാൻ കൂടുതൽ വേറെ പറയണ്ടല്ലോ. ഇനി പറയണമെങ്കിൽ ജസ്റ്റ് ലെറ്റസ് നോ. ആൻഡ് ഇൻ ദി അതർ സൈഡ്, ദിസ് ഇസ് ദേവിക സൈനിങ് ഓഫ്.